ദില്ലിയിൽ ബർഗർ കിങ് റെസ്റ്റോറന്റിൽ വെച്ച് ഹരിയാന സ്വദേശിയായ ഗുണ്ടാ നേതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത യുവാവ് പോർച്ചുഗലിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജനാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതിനിടെ ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടലിന് പിന്നാലെയുള്ള ദൃശ്യങ്ങളും പുറത്തുവന്നു. ദില്ലി രജൗരി ഗാർഡനിലെ ബർഗർ കിങ് റെസ്റ്റോറന്റിൽ June 18 സംഭവം. റെസ്റ്റോറന്റിൽ സുഹൃത്തിനൊപ്പം ഇരിക്കുകയായിരുന്ന ഹരിയാന സ്വദേശി അമൻജൂൻ എന്ന ഗുണ്ടയ്ക്കു നേരെ 3 സംഘം വെടിയുതിർക്കുകയായിരുന്നു. 30 അക്രമികൾ അമനു നേരെ വെടിവെച്ചത്. വെടിയേറ്റ അമനെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പകപോക്കലാണ് മരണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിനിടെയാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പോർച്ചുഗീസിൽ താമസിക്കുന്ന 21-കാരനായ ഗുണ്ടാ സംഘാംഗം ഹിമാൻഷു ബാഹു രംഗത്തെത്തിയത്. ദില്ലിയിലും ഹരിയാനയിലും പഞ്ചാബിലുമുള്ള ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിക്കുന്നയാളാണ് ബാഹുവെന്ന് പോലീസ് പറയുന്നു. കൊല്ലപ്പെട്ട അമൻ ഒരു സ്ത്രീയെ അന്വേഷിച്ചാണ് റെസ്റ്റോറന്റിൽ എത്തിയതെന്നും യുവാവിനെ വെടിയേറ്റതിനു ശേഷം സ്ത്രീ അയാളുടെ മൊബൈൽ ഫോണുമായി കടന്നുവെന്നും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് പറയുന്നു. ഈ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അമൻ ഏറെക്കാലം ഹരിയാനയിൽ ഒരു ഗുണ്ടാസംഘത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ദില്ലിയിലെത്തിയതിനു ശേഷം ഇതിൽ നിന്ന് മാറി നിന്നുവെന്ന് കൊല്ലപ്പെട്ട അമന്റെ വീട്ടുകാർ പോലീസിനോട് പറഞ്ഞു. അന്വേഷണം ഊർജിതമാക്കുമെന്നും കൊലയാളികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പടിഞ്ഞാറൻ ദില്ലി DCP വിചിത്രവീർ പറഞ്ഞു. ദില്ലിയിൽ നിന്നും അനർഖ IS, ഏഷ്യാനെറ്റ് ന്യൂസ്.